ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു രഞ്ജിസ് ഡ്രീമി വേൾഡ്. ഇന്ന് ഞാനൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് തിരിക്കുന്നത്. അതിനായി ഒരു കപ്പ് ചെറുപയർ വെള്ളത്തിലിട്ട് 2-3 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടിനാവശ്യമായ അരിപ്പൊടി നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറേശ്ശേരി വെള്ളം ഒഴിച്ചു കൊടുത്ത് പുട്ടുപൊടിയെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കട്ടയൊക്കെ കളഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് കുറച്ച് കട്ട കിടക്കുന്നത് എനിക്കിഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ തെരിതെരിയായി പൊടിപൊടിയായി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പുട്ടിന് മാവ് കുഴയ്ക്കുമ്പോൾ തന്നെ അതിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റിയാണ്. തേങ്ങ എത്രയും കൂടുതൽ ഇടുന്നോ അത്രയും നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതിനെ നന്നായിട്ട് നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേ സമയം തന്നെ ഒരു കുക്കർ അടുപ്പിൽ വെച്ച് പയറിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ചു വെക്കുക. അടയ്ക്കുന്ന സമയത്ത് പ്രഷർ ഇടേണ്ട ആവശ്യമില്ല, കാരണം ഇതേ കുക്കറിൽ തന്നെയാണ് നമ്മൾ പുട്ടും ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായി നമുക്ക് ഒരു ചിരട്ട പുട്ടുമേക്കൽ കുറച്ച് തേങ്ങയിട്ട് മാവ് നിറച്ച് അടച്ച് കുക്കറിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് പപ്പടവും കൂടെ ഉണ്ടാക്കേണ്ടതുണ്ട്. പപ്പടവും ഉണ്ടാക്കി കഴിയുമ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാകും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പപ്പടം കൂടെ കാച്ചിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പുട്ടും പയറും പപ്പടവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്, നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം, എൻ്റെ ഫേവറേറ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.